ചെയ്യാൻ പോകുന്നത് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാപ്പിയുടെ റെസിപ്പിയാണ്. ചായയൊക്കെ കുടിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു കാപ്പിയാണിത്. മല്ലിക്കാപ്പി എന്നാണ് ഇതിൻ്റെ പേര്. പിന്നെ പൊടി നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുമെന്ന് നോക്കാം. അപ്പോൾ ഇത് നമ്മളുടെ സ്പെഷ്യൽ മല്ലിക്കാപ്പി ഉണ്ടാക്കാനായിട്ട് ഞാൻ ദൈ ഇവിടെ ഒരു 250 ഗ്രാം മുഴുവൻ മല്ലിയാണ് എടുത്താക്കണത്. ഇത് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഒന്ന് കഴുകി ഉണക്കി വെച്ചാക്കണാണ്. നല്ല ഡ്രൈ ആയിട്ട് വേണം ഇത് എടുക്കാനായിട്ട്. പിന്നെ ഒരു 50 ഗ്രാം ജീരകം എടുത്തിട്ടുണ്ട്, സാദാ ജീരകം. പിന്നെ ഒരു 8 ഏലക്കായ എടുത്തിട്ടുണ്ട്. ഇതൊരു ഫ്ലേവറിന് വേണ്ടിയാണ്, നല്ല ടേസ്റ്റും ആയിരിക്കും ഇത്. വേണമെങ്കിൽ ചേർത്താൽ മതി നമുക്ക്. പിന്നെ ഒരു 10 ഗ്രാം ഉലുവ എടുത്തിട്ടുണ്ട്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് തയ്യാറാക്കാനായിട്ട് വേണ്ടത്. അപ്പം നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുമെന്ന് നോക്കാം. ചട്ടി നല്ലപോലെ ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് മല്ലി ഇട്ട് കൊടുക്കാം. നല്ലപോലെ കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കണത്. കുറച്ച് ടൈം കൂടുതലാണ് നമുക്കിതൊന്ന് മൂത്ത് കിട്ടാനായിട്ട്. അപ്പം നല്ലപോലെ കൈ എടുക്കാതെ തന്നെ ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കരുത്, കരിഞ്ഞുടിക്കാതെ. മൂത്ത് വരുമ്പോൾ ഒരു ബ്രൗൺ കളറായിട്ട് വരുത്. ഇപ്പം ഏകദേശം ആവാറായിട്ടുണ്ട്, ഒന്നും കൂടി ആവണത്. ഇപ്പം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചാക്കണം ഉലുവയും ഏലക്കായയും ജീരകവും ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഇട്ട് തന്നെയാണ് ഇതൊക്കെ നമ്മൾ നല്ലപോലെ വറുത്തെടുക്കണത്. ഇളക്കി കൊടുക്കണം. ഉലുവയുടെ അളവ് 10 ഗ്രാമീന്ന് ഒട്ടും കൂടരുത്, ആ കൂടി കണ്ടിട്ട് കയ്പ്പ് വരും. അതുകൊണ്ട് 10 ഗ്രാം തന്നെ മതി. 250 ഗ്രാം മല്ലിക്ക് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ ചൂട് നന്നായിട്ട് ആറണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. അതിനുശേഷം നമുക്കിത് മിക്സിയിൽ പൊടിച്ചെടുക്കാം. അപ്പോൾ നമുക്കിത് ചൂടാറാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇതിൻ്റെ ചൂട് നന്നായിട്ട് ആറിയിട്ടുണ്ട്. നമുക്കിത് മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുക്കാം. അങ്ങനെ നമ്മളുടെ മല്ലിക്കാപ്പി നമ്മൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത്ര ഉള്ളൂ ഇതിൻ്റെ പണി. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയതാണ്. ഇതൊരു എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കുപ്പിയിൽ സൂക്ഷിച്ച് വെച്ചാൽ എത്ര നാൾ വേണമെങ്കിലും ഇത് കേടുകൂടാതിരിക്കും. ഫ്രിഡ്ജിലൊന്നും വെക്കണമെന്നില്ല. എന്നാൽ ഇത് ഞാൻ ഇത് വെച്ച് ഒരു കാപ്പി ഉണ്ടാക്കി കാണിച്ചു തരാം. അപ്പോൾ മല്ലിക്കാപ്പി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ചെയ്യണ പോലെ തന്നെ നല്ല തിളച്ച് വരുമ്പോൾ ചായപ്പൊടി ഇടുന്നതിന് പകരം നമുക്ക് നമ്മുടെ മല്ലിക്കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കാം. തിളച്ചിട്ടുണ്ട്. ഒരു അര സ്പൂൺ ഇട്ടാൽ മതി ഇതിലേക്ക്. നമുക്കിതിലേക്ക് ആവശ്യത്തിന് മധുരം ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ശർക്കരയാണ് ഇട്ട് കൊടുക്കണത്. ശർക്കരയാണ് ഇതിന് ടേസ്റ്റ് എപ്പോഴും. ശർക്കര ഇല്ലെങ്കിൽ നമുക്ക് പഞ്ചസാരയാണെന്ന് വെച്ചാൽ പഞ്ചസാര ഇട്ട് കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല. ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ആ ഫ്ലേവറൊക്കെ നന്നായിട്ട് ആ വെള്ളത്തിലേക്ക് ഇറങ്ങണം. മല്ലിക്കാപ്പിട അങ്ങനെ നമ്മുടെ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള മല്ലിക്കാപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലായിടത്തും ട്രൈ ചെയ്ത് നോക്കണം. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു.